വീട്ടുമുറ്റത്തെ അടുപ്പിൽ എരിഞ്ഞടങ്ങിയ വിറകിന്റെ കനൽക്കട്ടകളെ നോക്കി ചിതലു പിടിച്ച് ജീർണിച്ചുകൊണ്ടിരുന്ന പാഴ്ത്തടി ഉള്ളിൽ മൗനമായി മന്ത്രിച്ചു. ജീവിക്കുകയാണെങ്കിൽ ഇങ്ങനെ ജീവിക്കണം, ഇത് ചുമ്മാ ഒരു പാഴ് ജന്മം. ഉള്ളിലെ ഗദ്ഗദം നെടുവീർപ്പായി പുറത്തെത്തിയപ്പോൾ അരികെയണഞ്ഞ മന്ദമാരുതൻ കാതിൽ മുഴിഞ്ഞു. കനൽ അവശേഷിപ്പിക്കാൻ കത്തിത്തീരണം, അതിനായി കനൽക്കട്ടകളോട് ചേർന്നു നിൽക്കുക. കനൽക്കട്ടയായ യേശുവിനോട് തന്റെ ജീവിതം ചേർത്തുവെച്ച് അനേകങ്ങൾക്ക് പ്രകാശമായി മാറിയ താപസിനെ വിശുദ്ധ മറിയം ത്രേസ്യ ജീവനും ജീവിതവും തന്റെ പ്രാണേശ്വരനായി ഹോമം ചെയ്ത് ക്രൂശിത സ്നേഹത്തിൽ അലിഞ്ഞു ചേർന്ന് ക്രൂശിതന്റെ വേദന തന്റേതായി ഏറ്റെടുത്തവൾ. പ്രതിസന്ധികളും പ്രലോഭനങ്ങളും ജീവിതത്തിൽ ആഞ്ഞടിച്ചപ്പോഴും പതരാതെ ഉള്ളിലെ ദൈവസ്നേഹാഗ്നിയെ ഊതിക്കത്തിച്ച യഥാർത്ഥ ക്രിസ്തു ശിഷ്യ. അവനെ നോക്കിയവർ പ്രകാശിതരായി എന്ന തിരുവചനം അന്വർത്ഥമാകുമാറ് കണ്ടുമുട്ടിയവർക്കും തന്നെ സമീപിച്ചവർക്കും ക്രിസ്തുസ്നേഹം പകർന്നുകൊടുത്ത ധീരവനിത. കേവലം 50 വർഷം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച് അനേകായിരങ്ങൾക്ക് അത്താണിയായി മാറിയ വിശുദ്ധയായ ഈ അമ്മയുടെ മാധ്യസ്ഥത്തിനായി നമ്മുടെ കുടുംബങ്ങളെ, കൊറോണ വൈറസിന്റെ ഭീതിയിലായിരിക്കുന്ന നമ്മുടെ ലോകത്തെയും നമുക്ക് സമർപ്പിക്കാം. വിശുദ്ധ മറിയം ത്രേസ്യായോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ചപ്പോഴും ക്രൂശിതനായ ക്രിസ്തുവിനോട് ചേർന്നു നിന്ന വിശുദ്ധ മറിയം ത്രേസ്യാമേ, ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന നൊമ്പരങ്ങളുടെയും കണ്ണുനീരിന്റെയും നാളുകളിൽ അമ്മയെപ്പോലെ ഈശോയോട് ചേർന്നു നിൽക്കുവാൻ, പ്രത്യേകിച്ചും പകർച്ചവ്യാധികളുടെ ഈ നാളുകളിൽ ഈശോയുടെ കരുണാർദ്ര സ്നേഹത്തിൽ ആശ്രയം വയ്ക്കുവാൻ അമ്മേ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. അമ്മേ നിൻ മാധ്യസ്ഥം തേടുന്നീ മക്കൾ, അമ്മേ നിൻ മാധ്യസ്ഥം തേടുന്നീ മക്കൾ.